السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. آدرنيه رايا ساداتكم علماءكم യുവാക്കൾ, മുഅ്മിനീങ്ങൾ, സഹകാരികൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, നേതാക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും എല്ലാ സ്ഥലങ്ങളിലും പ്രശസ്തമായ സ്വലാത്തിന്റെ മജ്ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ദുആയും നസീഹത്തും ബറക്കത്തുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നല്ലവരായ ജനങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന് തഖ്വയോടുകൂടെ ജീവിച്ച് തഖ്വയോടുകൂടി മരിക്കാൻ തൗഫീഖ് ലഭിക്കുമാറാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നത ജീവിയായി മനുഷ്യനെ നമ്മുടെ കുറ്റ്യാടി സിറാജുൽ മുസ്തഖീൽ പഠിക്കുന്ന കർണാടകയിലെ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട്, പഠിച്ചവരും ഉണ്ട്. കർണാടകയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സിറാജുൽ ഹുദയുമായി ബന്ധമുള്ളവരും സിറാജുൽ ഹുദയെ സ്നേഹിക്കുന്നവരും ആണ്. സന്തോഷം എല്ലാവരും വന്നത് സന്തോഷം ലഭിക്കാനാണ്. കർണാടകത്തിൽ അതിന് കൊഷി എന്നാണ് പറയുക എന്നാണ് സിറാജുൽ ഹുദയിൽ തന്നെ പഠിക്കുന്ന കർണാടക ഭാഗത്തുള്ള
വിദ്യാർത്ഥി. കുട്ടികളെടുത്തുന്ന ഉസ്താദിന് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സന്തോഷത്തിന് ഖുശി എന്നാണ് പറയാൻ പറയാം. കന്നഡ ഭാഷന്റെ ആള് ദൈനിയാണ്. സന്തോഷം എന്ന പേരിൽ സിറാജുൽ ഹുദയിലെ മുദരിസും അതിന്റെ ഒരു കമ്മിറ്റി ട്രഷററും കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഫി കുമ്മോളി മലയാളത്തിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം അദ്ദേഹത്തിന് ഓരോരുത്തർക്കോരോ തൗഫീഖ് അല്ലാഹു കൊടുക്കലാണ്. ഞാൻ പുലുക്കര ദിവസം ചെന്ന് അവിടെ ഉസ്താദിന്റെ അടുക്കൽ കിതാബ് ഓതാൻ വേണ്ടി ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബാപ്പ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ ദിവസം ചേർത്തു. അദ്ദേഹം ഒരു ബനിയൻ ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ ബനിയന്റെ മേലെ ഹാപ്പി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി തന്നെ കൊശിയല്ലേ. ഹാപ്പി. അപ്പൊ ഉസ്താദ് അവർക്ക് അദ്ദേഹത്തെ ഹാപ്പി എന്ന് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്ത് വിഷയമുണ്ടെങ്കിലും അയാൾ എപ്പോഴും ഹാപ്പി ആയിട്ടുണ്ടാകുക. അദ്ദേഹത്തെ അങ്ങനെ ഉസ്താദ് വിളിച്ച പോലെ തന്നെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹാപ്പി സന്തോഷം ഖുശി എന്ന് പറയുന്ന മലയാള പുസ്തകം. അത് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു പ്രകാശനം ചെയ്യാൻ വേണ്ടി ഈ ബർക്കത്തുള്ള സദസ്സിൽ കൊണ്ടുവന്നതാണ് കുട്ടികൾ. അത് ഇവിടെ പ്രകാശനം ചെയ്യാണ്. ഇത് നമ്മുടെ സൈനിക്ക് തന്നെ കൊടുത്തല്ലേ. സൈനിക്ക് തന്നെ കൊടുത്തിട്ട് പ്രകാശനായിട്ട് നമ്മളെ സിറാജുൽ ഹുദാ പ്രചരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് സൈനി. ബാക്കിയുള്ള എന്റെ വലിയ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല പുസ്തകം എഴുതിയവർക്കും പുസ്തകം വായിക്കുന്നവർക്കും ഒക്കെ സന്തോഷം നൽകട്ടെ. പുസ്തകം കൊടുക്കുന്ന നമ്മക്കും വാങ്ങുന്ന സൈനിക്കും എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. സന്തോഷം അതിന്റെ മറ്റൊരു വാചകത്തോട് ചേർന്നാണ് നമ്മുടെ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി പ്രമേയം. സ്നേഹം സേവനം സമാധാന സന്തോഷവും സമാധാനവും എല്ലാവരും താൽപര്യപ്പെടുന്ന വിഷയമാണ്, ആഗ്രഹിക്കുന്ന കാര്യമാണ്. യഥാർത്ഥ സമാധാനം അലാ ബിദിക്രില്ലാഹി തുമഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നതുകൊണ്ടാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ സ്മരിച്ചാൽ പിന്നെ സമാധാനത്തിന് കുറവില്ല. ഇവിടെ ഈ സദസ്സിലും പരിസരങ്ങളിലും ധാരാളം രോഗികൾ ഈ സദസ്സിൽ നിന്ന് ദുആ ചെയ്ത് അല്ലെങ്കിൽ തങ്ങളവർകൾ മന്ത്രിച്ച് വെള്ളം കിട്ടി രോഗം മാറണം എന്ന ഉദ്ദേശത്തോട് വന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. വേറെ പല ഉദ്ദേശങ്ങളും വെച്ച് വന്നവർ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഈ സ്വലാത്തിന്റെ സദസ്സും വായാർത്ഥങ്ങളുടെ വീടും വായാർത്ഥങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ അങ്ങനെയാണ്. ഞാനിതിനു മുമ്പ് അത് അനുഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന ഖൈറുകൾ നൽകാൻ പലരെയും നിമിത്തങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, ഖൈറിന്റെ താക്കോലുകളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അടിമക്ക് സന്തോഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നന്മയുടെ നിമിത്തം, അതിൽ വലിയ ഒരു നിമിത്തമാണ്, ഏറ്റവും വലിയ നിമിത്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറിന്റെയും നിമിത്തം മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള സ്ത്രീകൾക്കും ഈമാനുള്ള പുരുഷന്മാർ അവരുടെ തെറ്റുകൾ പുറത്തുകിട്ടാൻ ഓ നബിയെ തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യണം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നതായി ഖുർആൻ നമ്മെ മനസ്സിലാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റെക്കമെന്റ് ഉണ്ടായാൽ ഞാൻ പുറത്തു കൊടുക്കാം എന്ന് അല്ലാഹു തീരുമാനിക്കുകയാണ്. അങ്ങനെ പാരത്രീക ലോകത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം. അതുകൊണ്ടാണ് അവിടത്തേക്ക് റഹീം എന്ന പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ റഊഫും കൂടിയാണ്. റഊഫുർ റഹീം. വലിയ ദയയുള്ള നേതാവാണ്. അവിടുത്തെ ദയ കാരണത്താൽ തലവെട്ടാൻ വേണ്ടി വന്ന ഗൗറസിനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീഷണിപ്പെടുത്തി. ആര് തടയും ഞാൻ തലവെട്ടിയാൽ എന്ന് ചോദിച്ച ഒരു രംഗമുണ്ടായി. പരിസരങ്ങളിലും അനുയായികളില്ലാത്ത ആ സമയത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തിൽ അല്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. ധൈര്യം ഒരാവശ്യമാണ്. ഭീരുവായി പോകാൻ പാടില്ല. ലോകത്ത് ഏറ്റവും ധൈര്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളും മദ്രസകളുമെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈവശപ്പെടുത്തി ഒരു വലിയ കറാമത്തുള്ള മഹാനായ സയ്യിദിന്റെ ആഴ്ചയിൽ പാച്ചോറ് എന്ന് പറയുന്ന ചോറ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു ജാറം 1964 കുറ്റ്യാടിയിൽ അടിച്ച് പൊട്ടിച്ച് പുത്തനാശയക്കാർ തകർത്തു കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കാലം കുറെ കഴിഞ്ഞ് മഹാനായ ഖാദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നൂറുള്ളാഹു മർക്കദു ഒരു കാലത്ത് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആദ്യമായി വന്നപ്പോൾ ശക്തമായി അവരെ നേരിട്ട മഹാപണ്ഡിതനാണ് ഖാദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നൂറുള്ളാഹു മർക്കദു. എന്റെ ഭാര്യയുടെ വാപ്പയൊക്കെ മഹാനവറുകൾക്ക് എന്റെ നാട്ടിൽ എന്റെ വലിയ വാപ്പയുടെ മരുമകന്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഖിദ്മത്തെടുത്തിരുന്നു എന്ന് ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഞാൻ പതിവ് ഉസ്താദിനെ കണ്ടിട്ടില്ല. ആ മഹാനായ ഖാദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാൻ വേണ്ടി കുറ്റ്യാടിയിൽ ചെന്നപ്പോൾ പ്രസംഗിക്കാൻ അനുവദിക്കാതെ തിരിച്ചയച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ദുബായിൽ സിറാജുൽ ഹുദയുടെ സമ്മേളന പ്രചരണത്തിനു വേണ്ടി നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അത്രയും അക്രമങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ചെയ്തിട്ടുള്ളൊരു പ്രദേശമാണ് നേരത്തെ ഈ കുറ്റ്യാടി പ്രവേശം. ഇന്നുള്ള കുറ്റ്യാടിക്കാർ അങ്ങനെയല്ല. എന്തായാലും കുറ്റ്യാടിയിൽ വരുമ്പോൾ അവരൊക്കെ അക്രമികളാണെന്ന് വിചാരിക്കണം. പഴയ കാലത്ത് ആചാരം പൊളിച്ചിരുന്ന അതേ മഹല്ലത്തിൽ മഹാന ബഹുമാനപ്പെട്ട PMK ഫൈസി മോങ്ങമവറുകൾ അവിടെ അങ്ങാടിയിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ തലപ്പാവ് ചുട്ടി തെറിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നത് ഞാൻ കേട്ടു. ആ കുറ്റ്യാടിയിൽ ഒരു ചെറിയ ഓലശെന്റ് കെട്ടി മദ്രസയും ദർസും ജുമായയും ആരംഭിച്ചപ്പോ
പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തൊരു ധൈര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പലരും എന്നോട് ആ കാലഘട്ടത്തിൽ പറഞ്ഞു പറഞ്ഞു. പക്ഷേ വലന്ത റാമിൻ വലി ഇൻ ഗൈരി മുൻതസീരി ബിഹി വലാമിന്നദു മിൻ ഗൈരി മുൻതസീരി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. حبيبي النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങളുടെ പക്ഷത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായാൽ അവിടുത്തെ സഹായം ലഭിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഇമാം മുസ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി. അൽഹംദുലില്ലാ, കുട്ടിയാടിയിൽ ഓല ശെന്തി കെട്ടി ജുമാ ആരംഭിച്ചു. ജുമാ തുടങ്ങിയപ്പോ ആ ജുമാഇൽ വന്ന ഒരു സാധ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പേടിയാവു, എന്താ കാര്യം? അയാള് പറഞ്ഞു, ഇവിടെ ജുമാക്ക് വന്നാൽ മരിച്ചാൽ ഖബ്രിസ്ഥാനിൽ മറവ് ചെയ്യാൻ സമ്മതിക്കൂല എന്ന് ഭീഷണിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ, മറമാടുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. അദ്ദേഹം ചിരിച്ചു വച്ചു. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്, ഒരു ഖബ്രിസ്ഥാനിയും തടയാൻ പാടില്ല. ധൈര്യം കൊടുത്തു. ധൈര്യമില്ലാതെ ഒരു പ്രസ്ഥാനവും ലോകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുറ്റിയാടി ടൗണിൽ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗം നടത്തുമ്പോ എന്റെ മുന്നിലൂടെ ഇങ്ങനെ പ്രകടനം പോകും, ഭാര്യ പ്രകടനം. ഞാൻ തിരിഞ്ഞു പോകൂല എന്റെ പ്രസംഗത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ആദ്യകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ആ ധൈര്യങ്ങളെല്ലാം സാധുവായി എനിക്കെന്നല്ല, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്കും നൽകിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യമാണ്. നബി തങ്ങളുടെ തലയുടെ സമീപത്ത് വാളിങ്ങനെ വെച്ചിട്ട് മയ്യം നൗക മിന്നി, ആര് തടയും മുഹമ്മദേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തിൽ അല്ലാഹു അസ്സ വജല്ല അല്ലാഹു തടയും എന്ന് പറഞ്ഞു. ഗൗറത്തുറുൽ ഹാരിത് എന്നാണ് ആ അക്രമിയുടെ പേര്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വറച്ച് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളിനെ എടുത്തിട്ട് തിരിച്ചു ചോദിച്ചു, മയ്യം നൗക മിന്നി, നിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് കിട്ടിയാൽ ആര് തടയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. എന്തുകൊണ്ടും വ്യത്യസ്തമാണെന്നതിന്റെ പുറമേ അവിടുന്ന് മദീനയിലെ ഭരണാധികാരിയും കൂടിയാണ്. ആ ഭരണാധികാരികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മയ്യം നൗക മിന്നി, ആര് തടയും നിന്നെ? ഞാൻ നിന്നെ ഇപ്പോൾ നിന്റെ വാളുകൊണ്ട് തന്നെ, എന്നെ വെട്ടാൻ വേണ്ടി വന്ന വാളുകൊണ്ട് അങ്ങോട്ട് വെട്ടിയാൽ. അദ്ദേഹം പറഞ്ഞു, കുൻ കഖൈരി ആഖിം, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി അവിടെ നിന്നോട് ദയ കാണിക്കണേ. നബി സല്ലല്ലാഹു തങ്ങളുടെ ദയ കാണണോ നിങ്ങൾക്ക്? റഊഫുർ റഹീം, അവിടുന്ന് റഊഫാണ്, ദയുള്ള ആളാണ്. ആ ദയ എത്രയോ, ഈ ശത്രുവായ മനുഷ്യനെ വെറുതെ വിട്ടുകൊടുക്കാൻ മാത്രം അല്ല അവിടുത്തെ ദയ, മറിച്ച് അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിക്കുന്നത്. അതാണ് അങ്ങേയറ്റത്തെ ദയ. സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ ദയുള്ളവരാണ്. മുസ്ലിം പണ്ഡിതന്മാർ എല്ലാ മുസ്ലിമീങ്ങളോടും വാദ് പറയുന്നത്, എല്ലാവർക്കും നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നത് തെറ്റ് ചെയ്യുന്നവരോടുള്ള വൈരാഗ്യം കൊണ്ടും വിദ്വേഷം കൊണ്ടുമല്ല, മറിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അവരോടുള്ള ദയ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളിൽ ആരെങ്കിലും വല്ലപ്പോഴും മദ്യപിച്ചു പോയവരുണ്ടെങ്കിൽ അല്ലാഹു തആല ബാക്കി വെച്ചിട്ടില്ല നരകത്തിൽ നിന്ന് മോചനം നേടാൻ.
ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. കഴിവുള്ളവർ പോരാ, ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം, അതേ സാലിഹീങ്ങളെ അംഗീകരിക്കണം, ഇമാമീങ്ങളെ സ്വീകരിക്കണം, സഹാബത്തിനെ പിന്തുടരണം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ഒരു പുത്രവാദിയുമായി പോകരുത്. കുല്ല മഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാറു. മഹാന്മാരായ അയ്മത്തിന്റെ ദൃഷ്ടിയിൽ പുത്തനാശയമായി തെറ്റായ അതാ ദുരാചാരമായി വന്ന കാര്യങ്ങളൊക്കെ നരകത്തിലാണ്, അഥവാ അത്തരക്കാര് നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ സങ്കരവർഗ ജുമഅ അത് നരകത്തിലേക്കുള്ള വഴിയാണ്. പറഞ്ഞു മനസ്സിലായില്ല എന്ത് ജുമഅ? സങ്കരവർഗ ജുമഅയാണ്, മനസ്സിലായില്ല. ആ ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറബിയിൽ ഖുത്ബ ഓതിട്ട് അറബിയിൽ ജുമഅ എടുത്തു. ഇപ്പൊ ചില പള്ളിയിൽ മലയാളത്തിൽ ഖുത്ബ ഓതിട്ട് അറബിയിൽ ജുമഅ എടുത്തു, മനസ്സിലായില്ലേ? അതിനാണ് സങ്കരവർഗം എന്ന് പറയുന്നത്. രണ്ടു കൂടി കൂട്ടിച്ച സങ്കരവർഗ ജുമഅ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ജുമഅ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, അയ്മത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ നബി സല്ലല്ലാഹു നിങ്ങളെ കാലം കഴിഞ്ഞ് ഏകദേശം 1000 കൊല്ലം കഴിയുമ്പോ ഫത്ഹുൽ മുഅ്മിൻ ഉണ്ടാക്കിയ സൈറുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വൈസ്തറതു കൗനുഹ അറബിയ്യത ഖുത്ബ അറബിയിലായാലേ ജുമഅ സഹീഹാ ഉള്ളൂ. ലിറ്റിപ്പിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ? അതുപോലെ നിസ്കരിച്ചോളൂ. ഞാൻ ഒരു ഭാഷയിൽ ഖുത്ബയും വേറൊരു ഭാഷയിൽ നിസ്കാരവും നടത്തിയിട്ടില്ല. നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ, ഖുത്ബോദ്യ ഭാഷയിൽ നിസ്കാരം. അങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അതാണ് സുന്നത്ത് പിന്തുടരൽ, ജമാഅത്ത് പിന്തുടരൽ. അതിന് പകരം പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയാൽ ളലാലത്താണ്, പിഴവാണ്, നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദയയാണ്. അവിടുന്ന് നരകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പറയാണ്, ആ ഹബീബ് നബി നിങ്ങൾ പറയുന്നു അത്തരം പുത്തനാശയക്കാരി പിൽക്കാലത്ത് വരും, വന്നാൽ അത്തരം പുത്തനാശയക്കാരോട് കൈകൊണ്ട് സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. കൈകൊണ്ട് സമരം എന്ന് പറഞ്ഞാൽ അതെ, കൈകൊണ്ടുള്ള സമരാണ്. പുസ്തകം ഇത് പുസ്തകം എഴുതുക, അത് കൈകൊണ്ട് സമരം. നിയമപരമായ സമരം, അല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് കൈകൊണ്ട് കല്ലെടുത്തെറിയലല്ല, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തലല്ല. അതൊക്കെ ഭീകരവാദമാണ്, കടുത്ത തെറ്റാണ്. ഭീകരവാദം ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് മാത്രം 3 മണിക്കൂർ പ്രസംഗിച്ച സീഡിയുണ്ട്. തീവ്രവാദം പച്ച ഹറാമും അത് ബിദ്അത്തും അനാചാരവുമാണ്. തീവ്രവാദത്തിൽ ഒരു മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല. പടച്ചവന്റെ അടുക്കൽ നരകം കിട്ടിപ്പോ. അല്ലാഹു കാക്കട്ടെ. മധ്യ നിലവാരമുള്ള സമുദായം എന്നാണ് നമ്മെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. തീവ്രവാദികളെന്നല്ല, വളരെ സൗമ്യമായി ദീനീ പ്രചരണം നടത്തും. അപ്പൊ ചുരുക്കി പറയട്ടെ, നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായ കക്ഷികൾക്കെതിരെ കൈകൊണ്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പുസ്തകം എഴുതുക, ലേഖനം എഴുതുക, അവർക്കെതിരെ കൊടി കെട്ടുക, അവർക്കെതിരെ അവരാശയങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ആവശ്യമായ പ്രവർത്തനം ചെയ്യുക. കുറ്റിയാടി ചെന്നപ്പോ ഞാൻ ആദ്യകാലത്ത് വന്ന മുത്തഹല്ലിമീങ്ങൾ വരുമ്പോ ഞാനിങ്ങനെ അവിടുത്തെ കക്കൂസിന്റെ ചുമരിൽ ഞാൻ തന്നെ ഇഷ്ടിക വെച്ച് കിട്ടുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു. അത് കൈകൊണ്ടുള്ള സമര, സുന്നത്ത് ഉണ്ടാക്കാനുള്ള സമരം, കൈകൊണ്ട് സമരം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ കലണ്ടർ വിൽക്കുന്നു. നമ്മുടെ കർണാടകയിലുള്ള യുവ പണ്ഡിതന്മാരും നമ്മുടെ സഹജിയും സൈനിയും അതുപോലെ സബാഫിയും അതുപോലെ കിന്യ സഹജിയും അങ്ങനെ തുടങ്ങി അഷ്റഫ് സഹജിയും
അങ്ങനെ സഹദികളും സഹാഫികളൊക്കെ സജീവമായി പ്രവർത്തിച്ച് കർണാടകയിൽ സിറാജുൽ ഹുദയുടെ പ്രചരണത്തിന് ഒരുപാട് ദിവസം അധ്വാനിച്ച് പ്രവർത്തിച്ചു. അവരെ കൂടെ സുന്നത്തിമാരിന്റെ സംഘടനയുള്ള മുഴുവൻ ആലിമീയങ്ങളും പ്രവർത്തകരും മോമിനീയങ്ങളും ഒക്കെ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ അവർ എവിടെ പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ടോ? കൈകൊണ്ടുള്ള സമരമാണ്. ഏത് ലേഖനം എഴുതിയിട്ടുണ്ടോ? അല്ല സാറ് വസ്ത്രത്തിൽ എഴുതിയാൽ അത് കൈകൊണ്ടുള്ള സമരമാണ്, കൈകൊണ്ടുള്ള അനുവദനീയമായ സമരം. അത് ചെയ്യുന്നവൻ ഒരു മൂമിനാണ്. അതേ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ സദഖ ചെയ്യുന്നവൻ ചെയ്യുന്നതും കൈകൊണ്ടുള്ള സമരമാണ്. കല്ലെറിയുന്നതിന് പകരം പണമെറിയുകയാണ്. പണമില്ലാതെ ദീനീ പ്രവർത്തനത്തിന് കഴിയൂല. അൽഹംദുലില്ലാ, 33 മദ്രസകളും 65 പള്ളികളും സിറാജുൽ ഹുദയുടെ ശ്രമഫലമായി അതാ നിർമ്മിച്ചിട്ടുണ്ട്. 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമില്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും ആയിരങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നിട്ടുണ്ട്. കുറ്റിയാടിയിൽ ചെല്ലുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായിരുന്ന മൂസഹാജി മരിക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. ഇന്നും വന്നാൽ സിറാജുൽ ഹുദയുടെ കീഴിലെ പല പള്ളികളുടെയും മദ്രസകളുടെയും പ്രസിഡന്റ് സെക്രട്ടറിമാരടക്കമുള്ളവർ നേരത്തെ മലയാള ഖുതുബക്ക് പങ്കെടുത്തവരാണ്. സുന്നത്തി ജമാഅത്ത് പരിചയമില്ലാത്തവരാണ്. ഒരാളെയും ചീത്ത പറഞ്ഞിട്ടല്ല, നാവ് കൊണ്ട് സമരം ചെയ്തതാണ്. വാതു പറഞ്ഞ് വാതു പറഞ്ഞ് വാതു പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകൾ പറഞ്ഞുകൊടുത്തപ്പോൾ നേരത്തെ മലയാള ഖുത്ബയിൽ പങ്കെടുത്തിരുന്ന ശാന്തിനഗറിലെ സുബൈർ സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങളെ വാത് കേട്ടിട്ടാണ് ഞങ്ങൾ സുന്നികളായത്. അൽഹംദുലില്ലാ, ഈ ആയിരങ്ങളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ കർണാടകയിലെ മുസ്ലിമീങ്ങൾ നന്നായി തുടക്കം മുതലേ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലുള്ള സുന്നികൾ സംഘടന നോക്കാതെ സഹായിച്ചവരുണ്ട്. വിദേശങ്ങളിലുള്ളവർ സഹായിച്ചിട്ടുണ്ട്. സയ്യിദന്മാരും അലിമീങ്ങളും നേതാക്കളും മുഅ്മിനീങ്ങളും സഹായിച്ചിട്ടുണ്ട്. റബ്ബേ, സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും എല്ലാവർക്കും പകരം സ്വർഗം നൽകണേ. ഓ മുഅ്മിനീങ്ങളെ, കൈകൊണ്ടുള്ള സമരം, നാവ് കൊണ്ടുള്ള സമരം. നിങ്ങളെ ഇതിന്റെ അടുത്ത് വസ്സങ്കടിയിൽ നമ്മൾ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, വാദപ്രതിവാദം നടത്തിയ പുത്തൻവാദികളോടാ, അവർക്ക് തങ്ങന്മാര് പറ്റൂല, ഔലിയാക്കൾ പറ്റൂല, തവസ്സുന് പറ്റൂല, ഇസ്തിഗാസ പറ്റൂല, സിയാറത്ത് പറ്റൂല. അങ്ങനെയുള്ള കക്ഷികളോട് വാദപ്രതിവാദം നടത്തി. ഇപ്പോഴോ ഇപ്പൊ നമ്മക്ക് പരിപാടി വേണ്ടതില്ല, കാരണം അവര് തമ്മിൽ വാദപ്രതിവാദ. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി പറയുന്നു, സിഹ്ർ ഫലിക്കൂന്ന് വിശ്വസിച്ചാൽ ശരി, മറ്റേ മൗലവി പറയുന്നു അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ കാഫിർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരും തമ്മിൽ വാദപ്രതിവാദം. ഇന്ന് രാവിലെ വരുമ്പോ എനിക്ക് ആ ഉസംഗടിയിലെ വാദപ്രവാദത്തിൽ പങ്കെടുത്ത ഒരു മൗലവി, ആ മൗലവി നാലാവരത്ത് എനിക്ക് ഖണ്ഡന പ്രസംഗത്തിൽ വന്ന മൗലവിക്ക് മറുപടി പറയുന്ന ക്ലിപ്പ് ഇന്ന് രാവിലെ എനിക്ക് കാറിൽ നിന്ന് എന്റെ കൂടെയുള്ള ഇസ്ലാഖ് സ്ഥാപി കേൾപ്പിച്ചു തന്നു. മൗലവിമാര് തമ്മിലാണ് ഇപ്പൊ കൊത്തുന്നത്, മൗലവിമാര് തമ്മിലാണ് പറയുന്നത്. ചിലര് വിചാരിച്ച് മുജാഹിദീങ്ങൾ രണ്ടായി കൊട്ടി കുറെ കഷ്ണായിട്ട് യോജിച്ചു, യോജിച്ചിട്ടില്ല, കൂടുതൽ രൂക്ഷമായ ഭിന്നതയില്ല, കാടുത്ത ഭിന്നത. ഒരു പണ്ട് കാലത്ത് കഞ്ഞി കുടിക്കുന്ന പിഞ്ഞാണുണ്ടായിരുന്നു, പഴയ പിഞ്ഞാണം പൊട്ടിപ്പോയി, പിഞ്ഞാണം പൊട്ടി പൊളിഞ്ഞു പോയിട്ട് രണ്ട് കഷ്ണം ഒന്നിച്ചു വെച്ചാൽ പിഞ്ഞാണാവും. ഇതുപോലെ മുജാഹിദീങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കഷ്ണമായി പോയി, പിന്നെ അതിന് രണ്ട് കഷ്ണം മാത്രം ഒന്നാക്കി വെച്ചു, ബാക്കിയുള്ള കഷ്ണം ബാക്കി പുറത്തന്നെ. അപ്പൊ പുറത്തുള്ള കഷ്ണം ചോദിക്കാൻ ഇതെന്ത് ഒന്നാകല, ഞങ്ങളൊന്നില്ലാതെ ഈ ഒന്നായത് ശരിയായിട്ടില്ല, ശരി തന്നെയാണ്, പിഞ്ഞാണായിട്ടില്ല, പിഞ്ഞാണത്തിന്റെ രണ്ട് കഷ്ണം ഒന്നിച്ചു വെച്ചില്ലേ, അതും ശരിയായിട്ടില്ല. ആ തർക്കത്തിലായിപ്പോ സുന്നത്ത് ജമാഅത്ത് ഐക്യത്തിന്റെ പ്രസ്ഥാനമാണ്. സുന്നത്ത് ജമാഅത്തിന് തെളിവ് ഇമാമിങ്ങളെ കിതാബുകളാണ്. ആ ഇമാമിങ്ങൾക്ക് തെളിവ് ഖുർആനാണ്.
ഹദീസാണ്, ഇജ്മാഉണ്, ഖിയാസാണ്. അങ്ങനെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച നിയമം അത് ചോദ്യം ചെയ്യാൻ ആര് വന്നോ അവരൊക്കെ മുട്ടുപറക്കാതെ തിരിച്ചു പോയിട്ടില്ല, പൊട്ടിപ്പോകാതിരുന്നിട്ടില്ല. ഇമാം ഖസാലി റളിയല്ലാഹുവിന്റെ കാലത്തൊരു പുത്തൻവാദിയായ പണ്ഡിതൻ, മുഅ്തസിലിയായ പണ്ഡിതൻ കശാബ് രചിച്ചിട്ടുള്ള സമർശരിയാണ്. അദ്ദേഹത്തിന്റെ വാദം ജിന്നില്ല, ജിന്നില്ല. അതേസമയത്ത് ഖസാലിമാം റളിയല്ലാഹുവിന് ജിന്നുകളായ കുറെ ശിഷ്യന്മാരുണ്ട്, ജിന്നുകളായ ശിഷ്യന്മാരുണ്ട്. ഈ സദസ്സിൽ മുസ്ലിമീങ്ങളായ ധാരാളം ജിന്നുകൾ എന്റെ വാദുകൾക്കൊന്നുണ്ട്. എങ്ങനെയാ ഉസ്താദ് അങ്ങനെ ഉറപ്പിച്ച് പറയാ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, നമ്മള് തേജു നിഷ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് സലാം ചെല്ലുമ്പോ വലത്തു ഭാഗത്തുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും ഒക്കെയാണ് വേണ്ടി പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെയും ജിന്നുകളും ഉണ്ടാവും, മനസ്സിലായി? പിന്നെ വേദവെക്കുന്നിടത്ത് എന്തായാലും ഉണ്ടാവും. എന്നോട് പറഞ്ഞിട്ട് തന്നെയുണ്ട് ഒരുപാട് ജിന്നുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തന്നെ എനിക്കറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ധാരാളം ജിന്നുകൾ, അങ്ങനെയുള്ള ജിന്നുകൾ ഖസാലിമാരുടെ ദർസിൽ വരും. ആ ജിന്നുകൾ ഒരിക്കൽ പറഞ്ഞു ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളുടെ എതിരാളിയായ ഔലിയാക്കളുടെ കറാമത്തും ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയുമെന്നൊക്കെ നിഷേധിക്കുന്ന സബഖ്സരി എന്ന് പറയുന്ന കശാഫിന്റെ മുസന്നിഫായ പണ്ഡിതൻ, കുറെ വിവരമുണ്ട് പക്ഷെങ്കിൽ അദ്ദേഹം സുന്നത്തിയമാനത്തിന്റെ മറുചേരിയില്ല. ആ സബഖ്സരി പുസ്തകം എഴുതി ഒരു ഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട്. ഖസാലി മാമ ചോദിച്ചു അത് വല്ല എടുത്തി കൊണ്ടെത്തുള്ളൂ നിങ്ങള്, ജിന്നുകൾ വല്ല എടുത്തു ഖസാലി മാമിനെ കൊണ്ടുപോകും. ഖസാലി മാമിന്റെ അടുക്കൽ സബഖ്സരി വന്നു. വന്നപ്പോ അതേ ഖസാലി മാമ ഒരു തന്ത്രം ചെയ്തതാ. ഇബ്രാഹിം നബി ഇസ്ലാം പണ്ട് തന്ത്രം ചെയ്തില്ലേ, ചന്ദ്രനെ കണ്ടപ്പോ ഇത് എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. കുറച്ചായിട്ട് അസ്തമിച്ചു പോയപ്പോ ഇത് റബ്ബാവാൻ പറ്റൂല, അസ്തമിക്കുന്നതാണ് റബ്ബാൻ പറ്റില്ല. സൂര്യനെ കണ്ടപ്പോ ഇത് റബ്ബാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഏ ഇങ്ങനെ വൈകുന്നേരം കാണാത്ത സാധനം റബ്ബാവാൻ പറ്റില്ല. അങ്ങനെ അതായത് മാറ്റം വരുന്ന സാധനം റബ്ബാകാൻ പറ്റൂല, മനസ്സിലായില്ലേ? അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്തിയതുപോലെ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയാ. ബഹുമാനപ്പെട്ട ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം അവിടെ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹം സമീപത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം കാണിച്ചേട്ടെ നിങ്ങൾക്ക്, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ ഇത് വായിച്ചപ്പോ ഇയാൾ പറയാണ്, ഇത് എന്റെ തന്നെയാണല്ലോ, ഇതെന്റെ തന്നെയാണല്ലോ ഇതിങ്ങനെ ഇവിടെ എത്തിയത്. അപ്പോഴാ ഖസാലി നിങ്ങളല്ലേ പറഞ്ഞു ജിന്നില്ല, എന്റെ ശിഷ്യന്മാരായ ജിന്നുകൾ എടുത്തുകൊണ്ടുവന്നതെന്നതാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ സുന്നത്തി ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ പണ്ഡിതന്മാരെ അടക്കം സുന്നത്തി ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച പണ്ഡിതന്മാർ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെയെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ദയ കാണിച്ച റഊഫായതുപോലെ റഊഫത്തുള്ളവരാണ് പണ്ഡിതന്മാർ. കുറ്റിയാടി പോയത് എന്തിനറിയോ? കുറ്റിയാടിക്കാരോട് വെറുപ്പിടിച്ചിട്ടല്ല, അവിടെയുള്ള ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്. അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകൾ സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. റബ്ബേ അവർക്കും ഞങ്ങൾക്കും നീ കബൂൽ ചെയ്ത് സഹകരിച്ചവർക്കും സ്വർഗം തരണമല്ലാഹ്. ഇപ്പോൾ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്, സിറാജുൽ ഹുദയുടെ. അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സിറാജുൽ ഹുദ നിങ്ങൾക്ക് കാണാൻ ഒരവസരം നൽകുകയാണ്. സിറാജുൽ ഹുദ മുഴുവനും കാണാൻ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മെനക്കെട്ടാ കഴിയൂല, കുറ്റിയാടിയിൽ വന്നാലും കഴിയൂല. ഒരു 20-25% കുറ്റിയാടിയിലുള്ളൂ, ബാക്കിയൊക്കെ വേറെ പ്രദേശങ്ങളിലാണ്. തീർത്തു ഒന്നും കാണാനോ? ഇപ്പൊ മനുഷ്യനെ കണ്ടു എന്ന് പറയണമെങ്കിൽ അയാളെ മുഖം മാത്രമല്ലേ കാണൂ, ഏകദേശം കുപ്പായിട്ട് മറിഞ്ഞു പോയില്ലേ? എന്നിട്ട് അയാളെ കണ്ടിട്ടല്ലേ നമ്മള് പറയല്, അയാളെ കണ്ടിട്ടില്ലല്ലോ, അയാളെ മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാലും അയാളെ കണ്ടിട്ടാ വരുന്നതാ പറയാ, മൊയ്ലാരെ കണ്ടിട്ടാ വരുന്നത്, തങ്ങളെ കണ്ടിട്ട് വാസ്തവത്തിൽ കണ്ടിട്ടില്ല. ഏകദേശ സ്ഥലം കുപ്പായത്തിനുള്ളയാ കണ്ട് കുറഞ്ഞ സ്ഥല മുഖം കണ്ടു. ഇതുപോലൊരു മുഖം, സിറാജുള്ള ഒരു മുഖം
അത് കാണാൻ ഒരു ചെറിയ പരിപാടി, ഒരു ഡോക്യുമെന്ററി 5 മിനിറ്റ് ഇവിടെ കേൾപ്പിച്ച് കാണിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് റഊഫുർ റഹീം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫുർ റഹീം വലിയ ദയയുള്ള നേതാവ്, ആ ദയയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്, തല വെട്ടിക്കളയാൻ വേണ്ടി വാളുമെടുത്തു വന്ന ോട് നിന്നെ ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയുമെന്ന് ചോദിച്ചപ്പോ അവിടെ ഒന്ന് ദയ കാണിക്കണേ, എന്ന് പറയുമ്പോ നബിതങ്ങള് ചിന്തിക്കുന്നത് ഇദ്ദേഹത്തെ വെറുതെ വിട്ടാ പോരാ, സ്വർഗത്തിലെത്തിക്കാൻ എന്ത് ഡ്യൂട്ടി എടുക്കണം, സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നബി നിങ്ങൾ ചോദിക്കുകയാണ്, അത്തശ്വതു അല്ല ഇലാഹ ഇല്ലല്ലാ വന്നീ റസൂലുള്ളാഹ്, നീ മെമ്പർഷിപ്പ് എടുക്കുമോ മോനെ? കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരോടും മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. അതേ മഹാനായ റഈസുൽ ഉലമയുടെ, സുൽത്താനുൽ ഉലമയുടെ, കൻസുൽ ഉലമയുടെ, ുലമയുടെ നൂറുല്ലുലമയുടെ, അത്തരത്തിലുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ച തനിമ നിഷ്നഷ്ടപ്പെടാത്ത സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ബിരുദധാരികളും തത്തുല്യ യോഗ്യതയുള്ളവരുമായ പണ്ഡിതന്മാർ സദാ സമസ്തയുടെ മെമ്പർഷിപ്പ് എടുത്ത് 25,000 പണ്ഡിതന്മാരെ തൃശൂരിൽ അണിനിരത്താൻ പോവുകയാണ് മാർച്ച് മാസത്തിൽ. അതിന് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. അതിനു മുമ്പ് മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, മെമ്പർഷിപ്പുള്ളവർക്കാണല്ലോ നേതാക്കളുടെ ഇടപെടലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗത്തിലേക്ക് കടത്താനുള്ള ഇടപെടൽ നടത്താം. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എന്താണ്? അതാണ് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നബി തങ്ങൾ പറയുന്നു തലവെട്ടാൻ വന്നവനോട്, എന്തിനാണത് മെമ്പർഷിപ്പ് എടുത്ത റസൂലുള്ളാഹ് റെക്കമെന്റ് ചെയ്യാം? അല്ലാഹ് പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തങ്ങളുടെ കുടുംബത്തിന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങേക്ക് പാപം വരാതിരിക്കാൻ വേണ്ടി. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മെമ്പർഷിപ്പ് എടുത്തവരാണ് മോമിനീങ്ങളും മോമിനാത്തുകളും. അങ്ങനെ ഈമാനോടുകൂടെ മരിക്കുന്ന ഈമാനുള്ള ജനങ്ങൾക്ക് വേണ്ടി ഓ നബിയെ തങ്ങൾ റെക്കമെന്റ് ചെയ്യൂ, പടച്ച റബ്ബേ ഞങ്ങളാ ഹബീബ് കൊണ്ടുവന്ന സർവവിഷയവും വിശ്വസിച്ച് അംഗീകരിച്ചവരാണ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല, അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, അവിടുത്തെ ആലിമീങ്ങളെ ആദരിക്കുന്നവരാണ്, അവിടുത്തെ ദീനിന്റെ ഷാറിനെ ബഹുമാനിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അവിടുത്തെ റക്കമെന്റ് തന്ന് രക്ഷപ്പെടുത്തണമല്ല, അവിടുത്തെ ശഫാഅത്ത് തരണമല്ല, ചൊല്ലിക്കോളൂ വസഫാഅത്ത ഹബ്ലനാ ഫിൽ ഖിയാമതി മുസ്തീഖാ ലന ഇൻ വായാ സയ്യിദി ഖൈറൻ നബിയാ, സയ്യിദി ഖൈറൻ നബിയാ, സയ്യിദി ഖൈറൻ നബിയ സലാത്തു അലൽ നബി വസലാ وعلى الرسول السفيع الأبطاح والحبيب العربي أبدت شفاعة ونلاد ഈ പാവപ്പെട്ട ഞാൻ രക്ഷപ്പെടുമോ, നമ്മൾ രക്ഷപ്പെടുമോ,
സിറാജുൽഹുദക്ക് ഖിദ്മത്ത് എടുത്തത് റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ല. പ്രസംഗിക്കുന്ന പ്രസംഗം അല്ലാഹ് സ്വീകരിക്കുമെന്നതിന് ഒരുറപ്പും കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ചെയ്ത ഒരു സൽക്കർമ്മവും എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് ഉറപ്പ് കിട്ടിയിട്ടില്ല. ചെയ്ത തെറ്റ് മാപ്പ് ചെയ്തു എന്നതിന് ഒരുറപ്പും കിട്ടിയിട്ടില്ല. സലാത്തിൽ വന്ന മുഅ്മിനീങ്ങളെ ഹബീബായ നബിതങ്ങളെ ശഫാഅത്തോട് ഈ പാവപ്പെട്ടവൻ രക്ഷപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ആ ഹബീബായ നബിതങ്ങളുടെ ശഫാഅത്ത് അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിലോട് വെറുതെ വിടുന്നതിന് മുമ്പ് ചോദിക്കുന്നു, നീ അന്ന് ഷഹാദത്തിക്ക് മൽക്കലിമ ചൊല്ലുമോ? എന്നാൽ റക്കമെന്റ് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാമല്ലോ. വെട്ടാൽ വന്നാളോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല, തീവ്രവാദമില്ല. അതാണ് റഹ്മത്തുൽ ചെറുപ്പക്കാരെ തീവ്രവാദത്തിൽ കുടുങ്ങല്ലേ, അല്ലാഹു റസൂലിന്റെ വഴിയിൽ വിട്ടുപോകല്ലേ. പക്ഷേ ഔറസിന്റെ മറുപടി ഇല്ല. നോ, ഞാനങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാറൊന്നുമില്ല. പക്ഷേ ഇനിയൊരു കാര്യമുണ്ട്, ഇനി തങ്ങളോട് പോരാടാൻ ഞാൻ വരൂല. പോരാടുന്നവരുടെ പക്ഷത്ത് ഞാൻ നിൽക്കുകയുമില്ല. ഞാൻ സൗഹൃദ കരാറിന് തയ്യാറാണ്, പക്ഷേ നിങ്ങളെ കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാനില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതുകൊണ്ട് തലവെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനെ അല്ലാഹുവിന്റെ റസൂല് വെട്ടല് പോയിട്ടൊന്ന് ചൂട്ടിയോ? ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അതാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദയ കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോടുള്ള റഊഫത്ത് പിന്നെ പറയണോ, ദയവിനെ പറയണോ? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചത്, തലയ്ക്ക് മുറിവേറ്റുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്, കാലിന് രക്തം പൊട്ടി ഒലിച്ചുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. ആ ദീനിന്റെ സുന്ദരമായ ആശയം അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്താണ്. അത് പ്രചരിപ്പിക്കാൻ നാവ് ഉപയോഗപ്പെടുത്തണം, നാവ് കൊണ്ട് പ്രസംഗിക്കണം. അതാവശ്യമാണ്. അതല്ലേ ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന ഔസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സർഹുൽ അസീസ്. മുഹിയുദ്ദീൻ ദീനിനെ സജീവമാക്കിയ വ്യക്തി. എന്തേ അങ്ങനെ പേര് വരാൻ കാരണം? അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശക്തമായി പ്രവർത്തിച്ച് ദീൻ നിർജീവമാക്കുമ്പോൾ അവർക്കെതിരെ കിതാബുകൾ എഴുതുകയാണ്, ഫുതൂഹുൽ ഗൈബ് എഴുതുകയാണ്, ഫതുഹുർ റബ്ബാനി എഴുതുകയാണ്, കിതാബുൽ ഉന്നത്ത് എഴുതുകയാണ്, അസ്റാർ എഴുതുകയാണ്, ജദാ തഫ്സീർ എഴുതുകയാണ്, ധാരാളം കിതാബുകൾ എഴുതുകയാണ്. മഹാനായ ജീലാനി റളിയല്ലാഹു അൻഹു നന്നായി വഅദ് പറയുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വഅദ് പറയുകയാണ്. അതാണ് ഭൂമി തലത്തിലെ ഞാൻ ദീനെ നടത്തുവാൻ ഏത
ഏതാംബർദം മൂടെ അടൈ ഞാനെന്നോവർ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായി അവിടുന്ന് പഠിപ്പിച്ച ദീന് പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ. അഗ്നെ വേദ പറയുമ്പോ വേദ പറയാൻ മടി തോന്നിയപ്പോ ഹബീബായ നബിങ്ങളെ സഹായം വരികയാണ്. നേരത്തെ ഞാൻ പാടിയില്ലേ ബുർദയിൽ നിന്ന് സിൽവർ ജൂബിലിയുടെ ഒന്നാമത്തെ പരിപാടി ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ 25 ദിവസത്തെ വേദ പറഞ്ഞതാണ്. അതിന്റെ DVD കിട്ടും, 500 രൂപ കൊടുത്താൽ കിട്ടും 11 DVD. സുഹൃത്തുക്കളെ വലന്തേറാമിൻ വലി ഇൻ ഖൈരി മുൻതസീരി ബിഹി വലാമിൻ നദു ബിൻ ഖൈരി മുഖസീമി. നബിതങ്ങളുടെ എതിരാളികൾ പൊട്ടിപ്പൊളിഞ്ഞു പോകും. മുജാഹിദ് പൊട്ടിപ്പൊളിഞ്ഞില്ലേ? ജമാഅത്ത് പൊട്ടിപ്പൊളിഞ്ഞില്ലേ? മുഴുവൻ പുത്തൻവാദികളും പൊട്ടിപ്പൊളിഞ്ഞില്ലേ? സുന്നത്ത് ജമാഅത്ത് ഹബീബിന്റെ സഹായത്തോടെ തല ഉയർത്തി പോവുകയാണ് കേട്ടോ. ആ ഹബീബിന്റെ സഹായം നൽകുന്ന രാജാവ് അല്ലാഹു ആണ്. സുഹൃത്തുക്കളെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മടി തോന്നിയപ്പോൾ ഹബീബ് പ്രത്യക്ഷപ്പെടുകയാണ്. ഉറക്കിൽ സമീപത്ത് വരികയാണ്. വേദ പറയാൻ മടിയുണ്ടല്ലോ മോനെ, വായൊന്ന് പിളർക്കൂ. വായിലങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. അതാണ് വേദം വിളമ്പി പാറവാൻ മടിച്ചാരെ ഏതാം പറവർവായി തുപ്പി കൊടുത്തോവർ. പുത്തനാശയക്കാരന് സംശയം ഉണ്ടാവും, മദീനത്ത് കിടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഗ്ദാദ് കിടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വായിൽ എങ്ങനെയാ തുപ്പിയാൽ എത്തുക? സുന്നിയക്ക് സംശയം മുസ്ലിമിയൊക്കെ സംശയം. കാരണം മുസ്ലിമികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് മക്കയിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ നബിയാണെന്നുള്ളതിൽ എന്ത് തെളിവാ കാണിക്കാനുള്ളത്? എന്താ ചെയ്തതെന്നറിയോ? ഭൂമിയിൽ മക്കയിൽ നിന്നിട്ട് ഒരൊറ്റ ചൂണ്ടല്, ഒരു ചൂണ്ടല് മിസൈല് വിട്ടതൊന്നുമല്ല, കൈ ഇങ്ങനെ ഒരു ചൂണ്ടല്. എവിടേക്ക്? എവിടേക്കാ ചൂണ്ടിയത്? ബഗ്ദാദിലേക്കൊന്നല്ല, പിന്നെ ആകാശ ലോകത്തേക്കൊരൊറ്റ ചൂണ്ടല്. ബുഖാരിയിലുള്ള ഹദീസല്ലേ ബാബു, സുആനിൽ മുശ്രിഖീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുരിയഹും ആയ. തെളിവ് കാണിച്ചു കൊടുക്കാൻ നബി തങ്ങളോട് മുശ്രിഖീങ്ങൾ പറഞ്ഞപ്പോ ഫറാഹും മിൻ സിഖാഖൽ ഖമരി, ചന്ദ്രനെ പിളർത്തി അങ്ങ് കാണിച്ചു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ബുഖാരിയിൽ മാത്രമല്ല, അതാ മംഗൂസ് മൗലിദിലുമുണ്ട്. മഹാനായ സയ്യിദവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അബ്ബാസ് ഉസ്താദ്, അള്ളാഹു തആല തങ്ങൾക്കും അബ്ബാസ് ഉസ്താദിനും നമ്മളെല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ തങ്ങളടുത്ത് പോയി കണ്ടിട്ട് സ്റ്റേജ് മുക്കേറാൻ അതിന് ഉദ്ദേശിച്ചത്, പക്ഷേ സംഘാടകർ സമയം വൈകിപ്പോയി, നേരെ സ്റ്റേജ് മുക്കേറണോ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയത്. സുഹൃത്തുക്കളെ, അൽബദുറു സഖാബി അംലിഹി വശംസു ഇത് വറുബത്തിലെ ഹുറൂദത്തി ബിഗൈരി തറദ്ദുദി. മംഗൂസ് മൗലിദുള്ള അതേ കാര്യം സഹീഹ് ബുഖാരിയിൽ. അപ്പൊ അത് മുജാഹിദിന്റെ കൂട്ടത്തിലുള്ള ഒരു മൗലവിക്ക് ബുഖാരി പറ്റില്ല, ഒരു മൗലവിക്കുള്ള കുറെ മൗലവിമാർക്ക് പറ്റില്ല. അപ്പൊ ബുഖാരി സ്വീകരിക്കൂലെങ്കിലോ? നമ്മൾ ഖുർആൻ മറിക്കുക, ഖുർആനിലതാ എടുത്തു പോയി ചന്ദ്രൻ പിളർന്ന് കഴിഞ്ഞു പോയി എന്ന് ഖുർആൻ. ആ ചന്ദ്രൻ പിളർന്നു, ചന്ദ്രൻ പിളർന്നു. ഓ സഹോദരന്മാരെ,
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികൾ കളിക്കുന്ന ബോളല്ല, വോളിബോൾ കളിക്കുന്ന ബോളില്ലേ, അതല്ല ചന്ദ്രൻ. ചന്ദ്രനെ ഭൂമിയുടെ ഏകദേശം വലിപ്പുള്ള ഒരു വലിയ ഗോളാണ്. ആ ഗോളം ഈ ഭൂമിയിൽ മക്കയിൽ നിന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൂണ്ടുമ്പോ, മിസൈൽ വിട്ടതല്ല, കൈ കൊണ്ട് ചൂണ്ടുമ്പോ അതിന്റെ അസർ അവിടെ ആ ചന്ദ്രൻ പിളരുകയാൽ അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹീജിസ്. ആ റസൂലുള്ളാഹ ബഗ്ദാദിൽ കിടക്കുന്ന മഹീജിസിന്റെ വായില് മദീനത്തുനിന്ന് തുപ്പിക്കൊടുക്കാൻ പ്രശ്നം. ആദ്യം മുസ്ലിമാകണം, മുസ്ലിമായ മഹീജിസ് ഗ്രാമത്തിൽ സംശയമുണ്ടാവില്ലട്ടോ. കുറ്റിയാടിയിൽ ഞാൻ വേദക്കാൻ പോയി, ഇവിടെ ഉള്ളൂക്കര ജമാഅത്തുകളിൽ ഓതിപ്പിടിക്കും. ആരെ വേദ? ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുര സാഹിബിന്റെ വേദ. കാന്തപുര സാഹിബിന് ഒരൊറ്റ രോഗവും നരച്ചിട്ടില്ല. നല്ല യുവത്വമാണ് ഉസ്താദിങ്ങനെ മൈജീസ് കറാമത്തിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിച്ച് മൈജീ ശേഖന്റെ കറാമത്തം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോ ബാല്യമായവന്മ ഏത് മഴ പെയ്ത് പാൽക്കാർ ഓടാൻ തുടങ്ങുന്നു. നാല് ഭാഗവും സുഹൃത്തി മാറ്റിന്റെ വിരോധികൾ ഇങ്ങനെ കൂക്കുലിക്കാൻ വേണ്ടി കാത്തുകുന്നുണ്ട്. കുറ്റിയാടിയ സ്ഥലോ വായാറല്ല, നാല് ഭാഗത്ത് കാത്തുകുന്നുണ്ട് കൂക്കുലിക്കാൻ. ഉസ്താദ് ഒരൊറ്റ പറച്ചിൽ, ഒരൊറ്റ കുട്ടിയെ നിൽക്കണ്ട, മുഹീദീൻ ശൈഖിന്റെ കറാമത്ത് കൊണ്ട് ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല, ഇരുന്നു അവിടെ. എന്തൊരു ധൈര്യമാണ്! അതാ വലിയ ധൈര്യം. ധൈര്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മഴയങ്ങ് പോയി, വേദൊക്കെ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ചോദ്യം അച്ചടിച്ചിട്ട് വിതരണം ചെയ്തിരിക്കുന്ന ഒട്ടാകെ ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടി ചോദ്യം. ഇന്നത്തെ കുറ്റിയാടിയല്ല, അന്നത്തെ കുറ്റിയാടി. ചോദ്യം കൊണ്ടൊരു കളിയ. ആദ്യമായിട്ട് ഞാൻ പോയിട്ട് 35 ചോദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ 40 ദിവസം വേദം തന്നെ ഒറ്റ ചോദ്യം വരും. അങ്ങനെ 35 ചോദ്യം. അന്ന് ഉസ്താദിന് അച്ചടിച്ചുള്ള ചോദ്യം, അതിലൊന്നാമത്തെ ചോദ്യം, തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ അവന്റെ ബാപ്പന്റെ പേരും അവന്റെ പേരും എഴുതി തരണോ. പിറ്റേ ദിവസത്തെ ഒന്നാമത്തെ ചോദ്യം, ചോദ്യം ചോദിച്ചിരിക്കുന്നവന്റെ അഡ്രസ് ചോദിക്കാം എന്നതിന് വല്ല തെളിവും ഉണ്ടോ? ചോദ്യം ചോദിക്കുന്നവന്റെ അഡ്രസ് ചോദിക്കാം എന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഉസ്താദ് അവർ തുടർന്ന് തന്നെ പറഞ്ഞു, സൈനബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഒരു ചോദ്യം ചോദിച്ച് സംശയം ചോദിക്കാൻ വേണ്ടി വന്നു. സൈനബ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഇത് വീട്ടിന്റെ ഉള്ളിൽ കയറിപ്പോന്ന ആളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, രണ്ട് സ്ത്രീകളുടെ പുറത്തിരിക്കുന്നു. നബി തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, ആര്? സൈനബ. ഏത് സൈനബ? ഏത് സൈനബ? അപ്പൊ ഇന്ന സൈനബ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, അതാ ബുഖാരിയിലെ ഹദീസ് തെളിവ്. അഡ്രസ് ചോദിച്ചിട്ട് മറുപടി. അങ്ങനെ അവരോന്നിനും മറുപടി പറയും, കൃത്യമായ മറുപടി. അന്ന് വേദം കേൾക്കാൻ പോയിട്ട് നിങ്ങൾ ഇരിക്കും പോലെ നിലത്തിരുന്നവനാണ് ഞാൻ. അന്ന് വേദം കഴിഞ്ഞ് അന്നൊരു ടാക്സി കാറും കൂട്ടിയിട്ട് ഞങ്ങൾ കുന്നായിട്ട് കുട്ടികൾ പോയതാ. തിരിച്ചു വന്നു നോക്കുമ്പോ കുറ്റ്യാടിയിൽ മാത്രം മഴ പെയ്തിട്ടില്ല, നാല് ഭാഗവും ഘോരമായ മഴ പെയ്തിട്ടില്ല. അത് മുഹീദീൻ ശൈഖിന്റെയും കറാമത്താണ്, കുറച്ച് സുൽത്താനുല്ലാഹിന്റെയും കറാമത്തിന്റെയാണ്. മനസ്സിലായില്ലേ? ഇല്ല, അത്ര ധൈര്യത്തിൽ പറയുന്നു. ഓ സഹോദരന്മാരെ, ഇത് നേരിൽ കണ്ടവനാണ് ഞാൻ. അപ്പൊ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ മുഹീദീൻ കറാമത്തിനെ ചോദ്യം ചെയ്യണ്ട. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വായിൽ തുപ്പിക്കൊടുത്തു. അതാണ് മുഹീദീൻ ശൈഖ് തങ്ങളെ മൗലിദിൽ പറഞ്ഞത്. വേദം വീളമ്പി പറവാൻ മടിച്ചാരെ വേദാന്തവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. പിന്നെ സുന്നത്തു ജമാഅത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വേദന പിന്നെ മടിയില്ല കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോ കയ്യാർക്കും പിടിച്ചുകൂടാ, കൈക്ക് വേദനയായിരുന്നു. 25 ദിവസം വ്രത വെയ്ത്ത് വേദ പറഞ്ഞു കഴിഞ്ഞപ്പോ കൈക്കിപ്പോ വേദനയൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ഒക്കെ അല്ലാഹു തആല മാറ്റി തന്നിട്ടുണ്ട്. കർണാടകയിൽ 3 ദിവസം യാത്ര നടത്തി. കർണാടകയിൽ പോയിട്ട് കൈവേദനയാണ്ട് മടങ്ങി വന്നാ പിന്നെ ഒന്ന് പറയേണ്ടിയുണ്ടോ? കാരണം പിടിച്ചിട്ട് തിരിച്ചും മറിച്ചും മണക്കൂലേ കർണാടകക്കാർ. എന്നിട്ടും കൈക്ക് കേടൊന്നും പറ്റിയിട്ടില്ല, അൽഹംദുലില്ലാഹ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വ്രത വെയ്ത്തിന്റെ വലിയ ബർക്കത്ത്. ആ ബർക്കത്ത് അല്ലാഹു തആല
അള്ളാഹുവിന്റെ റസൂലിന്റെ സലാത്തിന്റെ ബർക്കത്ത്, അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് ഈ സദസ്സിന് തന്നു. തങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ കൊടുത്തു. ബഹുമാനപ്പെട്ട തങ്ങളടുക്കൽ വരുന്ന പലർക്കും അള്ളാഹു രോഗശമനം കൊടുത്തു. എല്ലാം കൊടുക്കുന്ന രാജാവ് ഒന്ന് തന്നെ, അവനാണ് അള്ളാഹു. അവൻ പലതിനെയും പലരെയും നന്മയുടെ നിമിത്തങ്ങളാക്കി വെച്ചിരിക്കുന്നു. ആ നിമിത്തങ്ങളെ ആദരിക്കലും സ്നേഹിക്കലും ആവശ്യമാണ് കേട്ടോ. അഞ്ച് മിനിറ്റ് സിറാജുള്ളതാണ് കാണിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. അത് നിങ്ങൾക്ക് കാണാം. എന്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അതിന് ശേഷം ഞാൻ തുടരുന്നില്ല. ഞാൻ പിന്നെ അതിന്റെ ഇടക്ക് പ്രസംഗം നിർത്തണം വിചാരിച്ചിട്ട് പറഞ്ഞതങ്ങ് പൂർത്തീകരിച്ചതാണ്. തങ്ങളവരുടെ ദ്വായയിലും അവിടുത്തെ സംസാരങ്ങളിൽ നിനക്ക് പങ്കെടുക്കാനാണ് നിങ്ങളൊക്കെ വന്നതല്ലാതെ എനിക്ക് ഞാനിവിടെ വരുന്ന വകയിലല്ല. ഞാനിവിടെ ഇത്രയാളൊന്നും ഉണ്ടാവില്ല. അതിനൊരു കണക്കുണ്ട് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസുകൾ ദുആ ഇജാബത്തുള്ള അള്ളാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മെ കബൂൽ ചെയ്യട്ടെ. കുറ്റ്യാടി സിറാജുൽ ഹുദാ 11 മഹല്ലുകളിൽ ആയിരക്കണക്കിന് ആളുകളെ സുന്നത്തി മാത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതിന്റെ സിൽവർ ജൂബിലിക്ക് 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അതിൽ 6 നമ്മുടെ കർണാടകയിലാണ്, ബാക്കിയുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. എല്ലാ ജില്ലയിലും ഓരോ അങ്ങനെ 25 വീട്. മറ്റൊരു പരിപാടി അൽഹംദുലില്ലാഹ് 25 കുടിവെള്ള പദ്ധതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 കുടിവെള്ള പദ്ധതി. അങ്ങനെ 25 കുടിവെള്ള പദ്ധതി. വലിയ എമൗണ്ട് വേണം അതിനുള്ള. വേറെ ഒരു പദ്ധതി 25 വിധവകൾക്ക് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾക്ക് ധനസഹായം. അൽഹംദുലില്ലാഹ് അതെന്തിനാണെന്നറിയോ? ഭർത്താവ് മരിച്ച സ്ത്രീകളെ ശ്രദ്ധിക്കണം എന്നുള്ള മെസ്സേജ് കൊടുക്കാനാ. അല്ലാതെ 25 ഒന്നും എവിടെയും മതിയാവില്ലല്ലോ. പിന്നൊന്നാണ് 25 വീതം ഹെൽമറ്റ് വിതരണം. അതെന്തിനാ? ട്രാഫിക് നിയമം ലംഘിക്കരുത് എന്ന മെസ്സേജ് കൊടുക്കാനാണ്. അതൊരാവശ്യമാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ ഒരാൾ അറിയാതെ ട്രാഫിക് നിയമം ലംഘിച്ചുപോയി, നമ്മുടെ ഇവിടത്തേക്ക് വരുന്ന ഒരാൾ തന്നെ ലംഘിച്ചുപോയി വേറൊരാളെ തട്ടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹു തആല ഒരു വിഷമവുമില്ലാതെ പൂർണ്ണ സലാമത്ത് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ട്രാഫിക് നിയമം ലംഘിക്കരുത് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പരിപാടി. വേറെ ഒന്ന്, 25 പുസ്തകം 25 മുസ്ലിങ്ങളുടെ ചരിത്രം ചുരുക്കിയിട്ട് കുട്ടികളെ എഴുതുന്നതാണ് വളരെ ചുരുക്കി. അതുപോലെ 25 ദിവസത്തെ ബാഗ്, ഇങ്ങനെ തുടങ്ങി കുറെ 25കളും. ഇനി ഇൻഷാല്ലാ ഒരു വലിയൊരു 25. അതെന്താണ്? 25 കോടി റുപ്യയുടെ പദ്ധതി. അത് ഞമ്മക്ക് വലുതാണ്, ഇന്ത്യ രാജ്യത്ത് ചെറുതാ. കാരണം കള്ളപ്പണം പിടിക്കുന്നത് 450 കോടി 650 കോടി ഒക്കെ. ഞമ്മക്ക് 25 കോടി വലുതാണ്. ഇവിടെ കള്ളപ്പണക്കാർക്കൊക്കെ അത് വളരെ ചെറുതാണ്. നമുക്കത് വലുതാണ്. 25 കോടി റുപ്യ വേണം. സിറാജുൽ ഹുദയുടെ സമ്മേളനം നടത്തണമെങ്കിൽ തന്നെ ധാരാളം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സിറാജുൽ ഹുദയുടെ പുതിയ ക്യാമ്പസ് 25 ഏക്കർ സ്ഥലം. പുതിയ ക്യാമ്പസ് കുറ്റ്യാടി തന്നെ. അവിടെയാണ് നമ്മൾ സമ്മേളനം നടത്തുക. അത് വയനാട് കുട്ടി ബാംഗ്ലൂർ റോട്ടിൽ. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർകളെ, ഞാൻ സമ്മേളനത്തിന്റെ തലേ ദിവസം അവിടെ ദിക്ര് ഹൽഖയും ഹൽഖയും ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്തു തരാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. വേറെ എന്തെല്ലാമോ പരിപാടികൾ ഉണ്ടായിട്ടും അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയോടുള്ള അതിനറ്റ സ്നേഹം കൊണ്ട് തങ്ങളവർകൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തേക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അത് ഫെബ്രുവരി 2 ആ പരിപാടി പുതിയ സ്ഥലത്ത് വെച്ചാണ്. പുതിയ സ്ഥലത്ത് വെച്ചുള്ള ആദ്യത്തെ തുടക്കം ഇൻഷാഅല്ലാഹ് തങ്ങളവർകൾ പങ്കെടുക്കുന്ന പരിപാടിയായി. പിറ്റേ ദിവസം മുതൽക്ക് സമ്മേളനം ആണ്. 3 ഉച്ചക്ക് വലിയ 2000 ആളുകൾ, 3000 മേലെ ആളുകൾ നിസ്കരിക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനം. അത് കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനം, പിന്നെ ആത്മീയ സദസ്, ദിക്ര് ഹൽഖ. പിറ്റേ ദിവസം ഒരുപാട് വിഷയങ്ങളിൽ നല്ല പഠന ക്ലാസുകൾ. അത് കഴിഞ്ഞ് പിന്നെ ഇൻഷാഅല്ലാഹ് പിറ്റേ ദിവസം 10 ഉലമാ ഉമറ കോൺഫറൻസ്. സമസ്തയുടെ 40 ആലിമീങ്ങളും ഉമറാക്കളൊക്കെ പങ്കെടുക്കുന്ന എല്ലാ ഉമറാക്കളും ആലിമീങ്ങളും 10 എത്തണം. അന്ന് തന്നെ ഇൻഷാഅല്ലാഹ്
കർണാടകയിലുള്ള ആളുകൾക്ക് ആ അവിടെ പ്രത്യേകം ചില സൗകര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നില്ല. അതോടുകൂടി തന്നെ ഇൻഷാല്ലാ അന്ന് പ്രൊഫഷണലുകളായ ആളുകൾക്ക് പ്രത്യേക സമ്മേളനം അന്ന് തന്നെ പ്രത്യേകമായി പ്രവാസികൾക്ക് സമ്മേളനം അന്ന് തന്നെ ഉലമാഉമറ കോൺഫറൻസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വൈകുന്നേരം 4 മണിയോടുകൂടി വലിയ സമ്മേളനം. ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കലും കൂടിയാണ് ഇന്നത്തെ ഈ വരവിന്റെ ലക്ഷ്യം. നിങ്ങളൊക്കെ നിങ്ങളെ നാടുകളിൽ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് സമ്മേളനത്തിന് വരണമെന്ന് ഞാൻ വിനയത്തോടുകൂടി ക്ഷണിക്കുകയാണ്. എന്റെ മുമ്പ് കുറേ പരിപാടികൾ 26 മുതൽക്ക് തന്നെ ഉണ്ട്. 26 മുതലേ പരിപാടിയാണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസവും പരിപാടികളാണ്. ഇപ്പം വരുമ്പോഴും ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടും പലർക്കും മന്ത്രിക്കും MLA ഒക്കെ വിളിച്ച് ഇങ്ങനെ വരിക. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. സമയത്തിന്റെ കുറവ് നന്നായി ഉണ്ട്. ഇന്നലെ ഞാൻ ദുബായിൽ വെച്ച് പ്രസംഗിച്ച് അതേ ഓട്ടം ഓടി എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ രാവിലെ ഇറങ്ങി. ഇതുവരെയും പരിപാടികളാണ്. അതിൽ ഉറങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ ഒരുമിച്ചുവിടാൻ തീരുമാനിച്ചു. ഇവിടെ എത്തി. നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രചരണമാണ്, മറ്റന്നാൾ വയനാട് ജില്ലയിൽ പ്രചരണമാണ്. അന്നിന് മക്കറിന്റെ സമ്മേളനമുണ്ട്. സമ്മേളനത്തിന് കഴിയുന്നവരൊക്കെ പോകണം. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ബാംഗ്ലൂരിൽ പോകണം. 23 ബാംഗ്ലൂരിലെ പ്രചരണമാണ്. അത് കഴിഞ്ഞ് വീണ്ടും തൃശൂരിലേക്ക് വരണം. ഇങ്ങനെ ഒരു മിനിറ്റും സമയമില്ലാത്ത ഓട്ടത്തിലാണ്. എന്നോട് നിങ്ങൾക്കൊക്കെ ദയണ്ടായിട്ട് ദ്വാരക്കണം. ഒന്ന്, രണ്ടാമത്തത് 25 കോടി റുപ്പി ഉണ്ടാക്കണം. അതിന് നിങ്ങളൊക്കെ അള്ളാഹു തന്നതിൽ നന്നായിട്ട് തരണം. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വിക്രഹൽക്ക് എന്റെ ഭക്ഷണത്തിന് 5 ലക്ഷം റുപ്യ മതിയാവോ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലപ്പം മതിയാവും, ചിലപ്പോൾ മതിയാവില്ല. എന്തായാലും തീർത്തും ഞാൻ എന്റെ ബാപ്പാന്റെ പേര് തരുന്ന ഒരാൾ. അള്ളാഹു അദ്ദേഹത്തിന് ബാപ്പക്കും ഉമ്മക്കും നമുക്കും സ്വർഗം തരട്ടെ. വേറൊരാൾ വന്നിട്ട് 165 കുട്ടികൾക്ക് ഖുർആൻ മനപ്പാടാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ കുട്ടികൾക്ക് ഒരു കുപ്പായം ഒന്നും ഇനി കൊടുക്കണം. അതിന്റെ പൈസ തീർത്തും ഞാൻ തരുന്ന ഒരാൾ. വേറൊരാൾ വന്നിട്ട് ഞാനിപ്പോ കാസർഗോഡ് നമ്മളെ പള്ളക്കോടൊക്കെ കൂടിയിട്ട് പരിപാടി സംഘടിപ്പിച്ച് അങ്ങനെ SVSന്റെയും SSFന്റെയും മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ പ്രവർത്തകർ കൂടി പരിപാടി സംഘടിപ്പിച്ച് പ്രസംഗം കഴിഞ്ഞപ്പോ സഹസ്സെന്ന് ഒരാൾ പറഞ്ഞു 1 ലക്ഷം റുപ്യ ഞാൻ തരും. അപ്പൊ ബേക്കിന് നമ്മുടെ മമ്മുഞ്ഞായിയുടെ മകനും മരുമകളൊക്കെ കൂടി പറഞ്ഞു, മക്കളും മരുമക്കുമാരും കൂടി 3 ലക്ഷം ഞങ്ങൾ തരുവാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അള്ളാഹിന്റെ കാഴ്ചനാവിന് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് 25 കോടിയാണ് വേണ്ടതെങ്കിലും 25 ലക്ഷമെങ്കിലും എങ്കിലെങ്കിലും അള്ളാഹു തരണം. നിങ്ങൾ തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, അള്ളാഹു തരണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അവനായി സ്വീകരിക്കട്ടെ. ഇപ്പൊ വരുമ്പോ ഒറ്റ ഒരു കാര്യത്തിന് ഞാൻ എന്റെ മകനെ ഏൽപ്പിച്ചു. അത് നോക്കി എസ്റ്റിമേറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് വിളിച്ചിട്ട് എന്നോട് ഞാൻ 56 ലക്ഷം റുപ്യ വേണമെന്നാ പറയുന്നത്. ഇതെല്ലാം പൈസ ചെലവ് തന്നെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ മുനാക്കൽ സലാത്തിൽ പോയി തങ്ങളവരുടെ ചെറിയ സമയം പറഞ്ഞപ്പോ തന്നെ അവിടുന്ന് 10-12 ലക്ഷം മൂർത്തി ഓരോരുത്തർ വാഗ്ദത്തം ചെയ്തു. അങ്ങനെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരുടെയും എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. അർഹമുർ റഹീമായ റബ്ബേ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ചെറുപ്പക്കാരനാണെങ്കിലും നീ വലിയ ബർക്കത്ത് നൽകിയിട്ടുണ്ട്. തങ്ങളവരുടെ പാപ്പ വലിയ മഹാനായിരുന്നു. പാപ്പമാരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു. അവിടുത്തെ മൗലിദി ഞാൻ ഓതി നോക്കുമ്പോൾ ഒരുപാട് കറാമത്തുകൾ, ബഹുമാനപ്പെട്ടവരുടെ ബാപ്പയുടെ കറാമത്തുകൾ ഞാൻ കണ്ടു. അള്ളാഹുവേ ആ പരമ്പര ഖിയാമത്തെ നാൾ വരെ നീ വലിയ ബർക്കത്ത് നൽകണം. റഹ്മാനെ അവരുടെ സന്താന പരമ്പരകൾക്കൊക്കെയും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണം. റഹ്മാനെ അതുപോലെ എവിടെ സദാഖത്തുകളുണ്ടോ എല്ലാ സദാഖത്തുകൾക്കും നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം. റഹ്മാനെ സുന്നത്ത് ജമാഅത്തിന്റെ ആലമീങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയാനുള്ള ഹിമ്മത്ത് നൽകണം. റഹ്മാനെ ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും സുന്നത്ത് ജമാഅത്തിന്റെ ആലമീങ്ങളാക്കണം. റഹ്മാനെ സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാപനങ്ങൾ കർണാടകയിലുള്ള ഞങ്ങൾ അൽമദീന മുതൽ ദാറുൽ ഇർശാദ് മുതൽ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട മുഴുവൻ സ്ഥാപനങ്ങളും അബേ കൊടകിലുള്ളതും മറ്റ് ജില്ലകളിലുള്ളതും കേരളത്തിൽ അങ്ങ് മുഹിമ്മാത്ത് മുതൽ മദ്ഹർ മുതൽ ജാമിഅ സഅദിയ്യ മുതൽ അങ്ങ് കന്യാകുമാരി വരെ ജാമിഅ മർക്കസ് അടക്കം മഅദിനടക്കം ഏത് സ്ഥാപനങ്ങളുണ്ടോ ഇപ്പോൾ
ഇന്നും നാളെയും മറ്റന്നാളുമായി വാർഷികം കഴിയുന്ന അൽമഖറു സുന്നി അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തണേ റഹ്മാനേ. ഒരാളെയും കണ്ടിട്ടല്ല, നിന്നെ മാത്രം കണ്ടിട്ട് സുന്നത്ത് ജമാഅത്ത് ഇല്ലാതെയായി പോയ സയ്യിദിന്റെ ജാറം അടിച്ചു പൊട്ടിച്ച് തകർത്ത കുട്ടിയാടിയിൽ മൂല സെറ്റ് കിട്ടിയിട്ട് നിന്നെ കണ്ടു തുടങ്ങിയ സ്ഥാപനത്തിന് നീ നേർച്ചക്ക് വലിയ ഫലം തന്നു, ബറക്കത്ത് തന്നു, ഒരുപാട് നീ തന്നു. അല്ലാ ശുക്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാപ്പാക്കണം റഹ്മാനെ. ആ സിറാജുൽ ഹുദ ഞങ്ങളെ കാലത്തും ഞങ്ങളുടെ കാലശേഷവും നീ നിന്റെ ദീനിനുപകരിക്കുന്ന ഉന്നത സ്ഥാപനമായി ഉയർത്തി വളർത്തി നിലനിർത്തി തരണം റഹ്മാനെ. അതിനാര് സഹായിച്ചോ സഹകരിച്ചോ അവരെയും ഞങ്ങളെയും ദുന്യാവിലും ആഖിറത്തിലും നീ സഹായിക്കണം റഹ്മാനെ. നേർച്ച ചെയ്തവർക്ക് നീ ഫലം നൽകണം റഹ്മാനെ. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച. അത് 72 കൊല്ലമായിട്ട് അറബിയിൽ ഒത്തുപോകാത്ത ഒരു നാട് നന്മണ്ട. കുറ്റിയാടി സിറാജുദ്ദീന്റെ ഓലശെറ്റിൽ ആദ്യമായി മീസാൻ ഓതി പഠിച്ച് 5-8 വർഷം അവിടെ പഠിച്ചിട്ട് മർക്കസ് പോയി ബിരുദമെടുത്ത കുറ്റിയാടി റഷീദ് സഖാഫി അവിടെ ഒരു സ്ഥലം എടുത്ത് ഒരു മലയാളി ഒരു പള്ളി ഉണ്ടായിക്കൊടുത്തു. മലയാളി ഒരു നല്ല പള്ളി ഉണ്ടായിക്കൊടുത്തു. അവിടെ ജുമാ തുടങ്ങാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ക്ഷീണം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒത്തു പോകുന്നില്ല, നിങ്ങൾ ഓയിക്കോ. അയാൾ പറഞ്ഞു 72 കൊല്ലമായിട്ട് ഇവിടെ അറബിയിൽ ഉള്ള ഖുത്ബ കേൾക്കാത്ത മനുഷ്യന്മാര്. അതുകൊണ്ട് ഉസ്താദ് ഓതിയ വലിയ സന്തോഷം. എന്റെ ആ ചീടങ്ങനെ തന്നെ പോയി. ഞാൻ തന്നെ പുതുമോദി, ഞാൻ തന്നെ എന്തില്ല ജുമാ നിസ്കരിച്ചു. 72 കൊല്ലമായിട്ട് ജുമയില്ലാത്ത സ്ഥലത്ത് കുറ്റിയാടി സിറാജുൽ ഹുദയുടെ ഓല ഷെഡിൽ മീസാനോധിപ്പെടുത്ത റഷീദ് സഖാഫി സ്ഥാപിച്ചതാണ്. നിങ്ങളുടെ നാട്ടുകാരൻ ഉപ്പളക്കാരൻ ഒരു ലത്തീഫ് സഖാഫിയുണ്ട്, ഉത്തരഖണ്ഡിൽ വലിയ സ്ഥാപനം നടത്തുന്നു. 7 കൊല്ലം സിറാജുൽ ഹുദയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ 2 ദിവസം വിളിച്ചിട്ട് ഞാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല അത്തരത്തിൽ സിറാജുൽ ഹുദയിൽ പഠിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സേവനം ചെയ്യുന്നവർക്കും അള്ളാഹു എല്ലാ ബർക്കത്തും നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു 5 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കണം. ആ ഡോക്യുമെന്റ് സിറാജുൽ ഹുദയിൽ കാണാൻ ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അധ്യായമാണ് കുറ്റിയാടി സിറാജുൽ ഹുദ. കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന കുറ്റിയാടി എന്ന ദേശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ സ്ഥാപനമാണ്. 40-ഓളം സംരംഭങ്ങളിലായി 13,000 വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ന് സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. 1989 സ്ഥാപനത്തിന് ശിലയിടുന്നത്. തെങ്ങോല കൊണ്ട് മറച്ചുണ്ടാക്കിയ ഷെഡിൽ നിന്നായിരുന്നു തുടക്കം. കാലദേശങ്ങളെ മാറ്റിമറിക്കുന്ന മഹാമുന്നേറ്റങ്ങളിലേക്കുള്ള ചെറിയ കാൽവെപ്പ് കൂടിയായിരുന്നു അത്. കുറ്റിയാടി ഒരു മാറ്റത്തിനായി കാത്തിരുന്ന സമയം. മതരാഷ്ട്രവാദവും മതപരിഷ്കരണവാദവും ആ മണ്ണിനെ അലോസരപ്പെടുത്തിയിരുന്നു. നൂറ്റാണ്ടുകളോളം കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന സംസ്കാരത്തെ ആധുനികതയുടെ വക്താക്കൾ കൊത്തിവലിച്ചു പോകുന്നത് സഹിക്കാനാവാതെ ജനം പൊറുതിമുട്ടുകയായിരുന്നു. ആകെ ഇരുട്ടുപരന്ന ആ കാലത്താണ് സന്മാർഗത്തിന്റെ തെളിദീപം തെളിഞ്ഞുവന്നത്. സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റും സമസ്ത സെക്രട്ടറിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് സിറാജുൽ ഹുദ എന്ന ചരിത്ര മുന്നേറ്റത്തിന് നായകത്വം വഹിക്കുന്നത്. ത്യാഗത്തിന്റെ തീപ്രവങ്ങൾ താണ്ടിയാണ് ചരിത്ര മുന്നേറ്റത്തിന് അദ്ദേഹം കൊടിപിടിച്ചത്. തന്റെ 30-ാം വയസ്സിലാണ് ഈ ദൌത്യത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ആദർശ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ പുതിയ വഴിവെട്ടിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പിന്നിൽ ജനലക്ഷങ്ങൾ കൈകോർത്തുനിന്നു. പ്രഭാഷണ മികവിന്റെ ശക്തിയോടൊപ്പം തളരാത്ത പ്രവർത്തന വീര്യം വലിയ വിപ്ലവത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തന്നു. പാരമ്പര്യത്തിന്റെ വെളിച്ചവും പുതിയ കാലത്തിന്റെ ഭാവനകളും സമ്മേളിക്കുന്ന സംരംഭങ്ങളാണ് സിറാജുൽ ഹുദയ്ക്കുള്ളത്.
ആധുനിക ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക ദാർശനികതയുടെ കരുത്തിൽ നേരിടാനുള്ള അറിവനുഭവങ്ങൾ സമ്മാനിക്കുന്ന സ്ഥാപനമാണ് കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ്. പരമ്പരാഗത ദർസ് സമ്പ്രദായത്തെ നിലനിർത്താൻ കോളേജ് ഓഫ് ശരീഅയുമുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക പാഠങ്ങൾ നൽകുന്ന മാതൃകാ സംരംഭമാണ് സിറാജുൽ ഹുദ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. മികച്ച സൌകര്യങ്ങളോടെ മലയാളം, ഇംഗ്ലീഷ് എന്നീ മീഡിയത്തിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നു കോളേജ് ഓഫ് എക്സലൻസ് സിറാജുൽ ഹുദ ഇംഗ്ലീഷ് സ്കൂൾ. കോഴിക്കോട് ജില്ലയിലെ തന്നെ വലിയ കലാലയങ്ങളിൽ ഒന്നാണ്. 9 ക്യാമ്പസുകളിലായി പടർന്നു നിൽക്കുന്ന സ്കൂളിൽ CBSE സിലബസിലുള്ള ഉന്നത വിദ്യാഭ്യാസമാണ് നൽകുന്നത്. പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ അനാഥ വിദ്യാർത്ഥികൾക്ക് കൂടി സൌജന്യ വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. പ്രബുദ്ധതയും ധാർമ്മികതയുമുള്ള മാതൃകാ വനിതകളെ സൃഷ്ടിക്കാനായി വിമൻസ് ആർട്സ് കോളേജ് പ്രവർത്തിക്കുന്നു. ഇളം മനസ്സുകളെ നന്മയുടെ ചിത്രത്തിലൂടെ വഴി നടത്തുന്നു സിറാജുൽ ഹുദ കിൻഡർഗാർഡൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം സെക്കൻഡറി പഠനത്തിന് അവസരമൊരുക്കിക്കൊടുക്കുകയാണ് കോളേജ് ഓഫ് ഹിഫ്ളുൽ ഖുർആൻ. അനാഥരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിക്കാൻ സിറാജുൽ ഹുദ ഓർഫൻ കെയറുണ്ട്. സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളിമാറ്റപ്പെട്ട അഗതികളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസവും മാനസിക പിന്തുണയും നൽകുന്ന സ്ഥാപനമാണ് സിറാജുൽ ഹുദ അഗതി മന്ദിരം. സാമൂഹ്യബോധവും നൈതിക ചിന്തയുമുള്ള ബൌദ്ധിക വിദ്യാഭ്യാസത്തിന് വഴി തുറന്നിടുന്നു സിറാജുൽ ഹുദ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഗവേഷകർക്ക് അറിവിന്റെ അക്ഷയഖനിയായി സിറാജുൽ ഹുദ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ. സമൂഹത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ സമയം കാണുന്നു. വീടില്ലാത്ത കുടുംബത്തിൽ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ കുടിലുകളിൽ, മരുന്നു വാങ്ങാൻ പണമില്ലാതെ വേദന തിന്നുന്ന രോഗിക്കരികിൽ എല്ലാം സിറാജുൽ ഹുദയുടെ കൈത്താങ്ങുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 10 വാർഡുകളിൽ കുടിവെള്ളം നൽകുന്ന സിറാജുൽ ഹുദയുടെ പദ്ധതി ഇതിന്റെ ഉദാഹരണമാണ്. ലോകത്തെങ്ങുമുള്ള 10,000 ആശാകേന്ദ്രം കൂടിയാണ് സിറാജുൽ ഹുദ. സിറാജുൽ ഹുദ കാലത്തിനുമേൽ പുതിയ മുദ്രകൾ ചാർത്താനുള്ള ഒരുക്കത്തിലാണ്. പുതിയ വെല്ലുവിളികളെ അതിന് അതിജീവിക്കാനുണ്ട്. സമൂഹത്തിന്റെ പുതിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട്. സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ആഘോഷം പുതിയ മുന്നേറ്റങ്ങളുടെ പടിവാതിലിലാണ്.